സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് ഒരു ഉപമ അരുൾ ചെയ്തു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുത് കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ, അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ, ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരവിൽ ശേഖരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുനാഥൻ ഉപമയിലൂടെ സ്വർഗരാജ്യത്തെ പറഞ്ഞു വയ്ക്കുകയാണ്. വിളകളും കളകളും ഒരുമിച്ച് വളരുന്ന സുന്ദരമായ നിമിഷം. എന്നാൽ അവൻ്റെ ജോലിക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ആ വിളകളെ കളകളിൽ നിന്ന് വേർതിരിക്കുവാനായി നിന്റെ ധാന്യപ്പുരയ്ക്ക് ആവശ്യമില്ലാത്ത കളകളെ ഞാൻ പിഴുത് എറിയട്ടെ എന്ന്. എന്നാൽ യജമാനൻ പറയുന്ന വാക്കുണ്ട്, കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ എന്ന്. ചിലപ്പോൾ നമ്മളുടെ ജീവിതവും ഇതുപോലെ തന്നെ ആണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നല്ല ഫലം നൽകേണ്ട വൃക്ഷത്തെ പോലെ ചീത്തഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ, 100 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കേണ്ടവർ ഫലം പുറപ്പെടുവിക്കാതെ മരവിച്ച് നിന്നു പോകുന്നുണ്ടെങ്കിൽ, യേശുനാഥൻ നമുക്കിനിയും അവസരം നൽകുന്നുണ്ട്. വീണ്ടും നന്നാകുവാൻ വേണ്ടി ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് നന്മയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.